ഓരോ തവണ അഭിമുഖം എടുക്കുമ്പോഴും ഒരുപാട് ഫ്രഷ് ആണ് താങ്കൾ. എങ്ങനെയാണ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത്? ഞാനാ മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ സംഭവിക്കുന്നത്. എന്നാലും എങ്ങനെയാണ് ഒരാൾ ഫ്രഷ് ആയിരിക്കുന്നത്? ഇങ്ങനെ അല്ലല്ല, ഈ എല്ലാ ദിവസവും ഒരു പുതിയ ദിവസമല്ലേ. എല്ലാ ദിവസവും നമ്മൾ പുതിയ ചിന്തകളും പുതിയ കാര്യങ്ങളുമായിട്ടല്ലേ ഇറങ്ങുന്നത്. അപ്പം ഒരുപാട് പേര് കഴിഞ്ഞ കാലത്തെയും കഴിഞ്ഞ സമയത്തെയും കഴിഞ്ഞതിനെ പറ്റിയൊക്കെ പറയുകയും അതിന് സങ്കടപ്പെടുകയും ചെയ്യും. ഞാൻ ഒരു പരിധി വരെ അതൊന്നും ചെയ്യാത്ത ഒരാളാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും. പിന്നെ സന്തോഷമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഇത്തരം കാര്യങ്ങൾ ചോദിപ്പിക്കാനുള്ള കാരണം. അപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അതിലൊരു 0.5% വിജയിച്ചാൽ വലിയ കാര്യം. ശരി, ഇതാദ്യമായിട്ടല്ല അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു വരവ് എങ്ങനെയുണ്ടായിരുന്നു? വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇറ്റ്സ് നൈസ് ടു വർക്ക് വിത്ത് ലാൽ സർ എനി ടൈം, ബിക്കോസ് ഞാൻ കണ്ടതിൽ ഇതുവരെ വളരെ ഒരു പോസിറ്റീവ് തിങ്കറാണ്, വളരെ ഒരു പോസിറ്റീവ് പേഴ്സൺ ആണ്. ഓൾവേസ് തിങ്സ് വെരി പോസിറ്റീവ് ആൻഡ് അവർ ഇരിക്കുന്ന സ്ഥലം, യുനോ, ദ അറ്റ്മോസ്ഫിയർ ഇറ്റ്സെൽഫ് ഈസ് വെരി പോസിറ്റീവ്. നമുക്കൊന്ന് സൂസന്റെ ബ്യൂട്ടി പാർലർ വരെ ഒന്ന് പോയാലോ? ആർക്ക് കാണാന്, ഇവിടെ ഒരാൾ എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് മാസങ്ങളായി. പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞ ആരാ? പിടിപ്പത് മണിയാ, ഓഫീസിൽ എത്തിക്കഴിഞ്ഞ പിന്നെ സാറിന് നിന്ന് തിരിയാനുള്ള സമയമില്ല. എനിക്ക് ബാക്കി കൂടി കാണണം. ബാക്കിയൊന്നുമില്ല, ഇപ്പോഴും കരച്ചിൽ. ഇത് കഴിഞ്ഞാലും കരച്ചിൽ. ഈ പെണ്ണുങ്ങളുടെ കരച്ചിൽ കാരണം വീട്ടിൽ കയറാൻ പറ്റാതെ. ദുഷ്ട ജിബു ജേക്കബ് എന്ന സംവിധായകൻ ഒരു പൊളിറ്റിക്കൽ സറ്റയറാണ് ഇതിന് മുമ്പ് ചെയ്തത്. ഇതിനുശേഷം വരുന്ന ഒരു സിനിമ ഒരുപക്ഷെ ഇതിൽ എൻറ്റയർലി ഡിഫറെൻറ്റ് വ്യത്യസ്തമായ ഒരു തീമായിരിക്കും. നമുക്ക് സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ ഈ മുന്തിരി വള്ളികൾ തളിർക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതും ഒരു സറ്റയർ, ഒരു ഹ്യൂമറിൽ കൂടെയാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. വളരെ അതിലെ കഥാപാത്രങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആണ്, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആൾക്കാരാണ്. പ്രണയോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ ചെറുകഥയിൽ നിന്നാണ് ചിന്തരാജ്യത്തിൻ്റെ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് ഒരുപാട് പേർക്ക് അത് അവരുടെ ജോലി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ കാരിങ് സാക്സ് ഓഫ് ഇമോഷൻസ് അൺനെസസറി, കുട്ടികളുടെ പഠിത്തം, ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ഒരു കോമൺ മാന്, ഒരുപക്ഷെ ജോലി ബാധ്യതകൾ, അതൊക്കെ വരുമ്പോൾ വീട്ടിലെ ആ ഒരു സ്നേഹം, പ്രണയം, പ്രേമം എന്നൊക്കെ പറയുന്നത് പതുക്കെ നഷ്ടപ്പെട്ട് അവർ അകൽച്ചയിലേക്ക് പോകും. അത് ഒരുപാട് സ്ഥലത്ത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥാപാത്രങ്ങളാണ് അവർ തിരഞ്ഞെടുക്കുകയും അവരത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയല്ല, നമ്മൾ നഷ്ടപ്പെട്ടു പോയ പ്രണയം തിരിച്ചെടുക്കുമ്പോഴാണ് നേരത്തെ ചോദിച്ച പോലെ ജീവിതത്തിന് ഏറ്റവും മനോഹാരിത ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അതിലൂടെ പറയുകയും അതിലൂടെ തന്നെ അവരുടെ കുട്ടികളിലേക്കും അത് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വാക്കുകളുണ്ടല്ലോ, ഇപ്പോൾ അമ്മയുടെ അച്ഛൻ്റെയും സ്നേഹം കണ്ടു വേണം കുട്ടികൾ വളരണം എന്ന് പറയുന്നതൊരു ഒരു അരിഹിത നിയമമാണ്. അപ്പോൾ അത് എത്രത്തോളം ഈ സിനിമയിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നു, അത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാകുന്നതാണ്. അതും നേരത്തെ പറഞ്ഞ പോലെ വളരെ നർമ്മത്തിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം അങ്ങനെ അത് പറയാൻ പറ്റുള്ളൂ. ഉന്നത്ത സാറ് വീട്ടിലെങ്ങനെ ചിരിക്കാറുണ്ട? പഞ്ചായത്തിൽ നിന്ന് ചിരിച്ചല്ലോ. പ്രേമത്തിനെന്നും 16 വയസ്സാ. വള്ളിനിക്കറിൽ നിന്നും ഒറ്റമുണ്ടിലേക്ക് കയറുന്ന പ്രായം. ഞാനിപ്പോ അവിടെ നിൽക്കാടാ. ഏത് മരത്തിന്റെ ചോട്ടിലിരുന്നപ്പോഴാണോ നീ ബോധോദയം ഉണ്ടായത്? ശരിക്കും പ്രേമമായ അതുക്കും മേലെ. അതാണ് താടി വഴിച്ച് സുന്ദരനായത്? അതെ അതെ. ഓ, ഞാൻ കുറച്ച് ബിസിയാണ്. അയ്യോ, വിളി ഉൾവിളി ഉൾവിളി. ശ്രീ മോഹൻലാലിനൊപ്പം അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലീഡ് ക്യാരക്ടറിൻ്റെ ഒരു പവർ നമുക്കറിയാം. ഏകദേശം അതിനോട് ഇടിച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയായിരിക്കാം പലപ്പോഴും താങ്കളും ചെയ്യുന്നത്. നിങ്ങൾ തമ്മിലുള്ളൊരു സിങ്ക് എങ്ങനെയാണ്? അതെ, ഞങ്ങളൊന്നുമില്ല. ഇറ്റ്സ് ഓൾ ദ ക്യാരക്ടേഴ്സ്, ഇറ്റ്സ് ഓൾ ദ സ്ക്രീൻ പ്ലേ, ദ ക്യാരക്ടർ. അത് ചെയ്യുമ്പോൾ ആൻഡ് എസ്പെഷ്യലി ലാൽ സാറോടൊപ്പം ചെയ്യുമ്പോൾ
മനസ്സിലാവില്ല അവരെങ്ങനെ ചെയ്യും എന്താ ചെയ്യും എൻഡ് ചെയ്യുമ്പോൾ വളരെ സെറ്റിലായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ ഇമ്പാക്ട് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് ലൈക്ക് യു നോ വെരി ഹ്യൂജ് സോ ഞാൻ എപ്പോഴും അവരോട് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു പേടിയുണ്ടാവും നമ്മൾ എന്ത് ചെയ്താലും ഒരു ചെറിയ എക്സ്പ്രഷനിൽ എല്ലാം തകർത്ത് കളയും സോ അത് ദാറ്റ് വാസ് ഓൾവേസ് ദേർ ആൻഡ് ബട്ട് ഇൻ ദിസ് ഫിലിം എനിക്കും യുനോ അവരോടൊപ്പം ചെയ്ത എല്ലാ സിനിമകളും എനിക്കും ഒരു നല്ല ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു സിനിമ കഴിഞ്ഞിട്ട് ഓഡിയൻസ് തിരിച്ചു വരുമ്പോൾ എന്നെയും ഓർമ്മിച്ചിട്ട് എൻ്റെ ക്യാരക്ടർ ഓർമ്മിച്ചിട്ട് അങ്ങനെ യുനോ സംസാരിക്കാൻ കൂടുതൽ എന്താ പറയുക മോർ ഓപ്പർച്യൂണിറ്റീസ് ടു ടോക്ക് അബൌട്ട് മൈ ക്യാരക്ടർ തിങ്ക് അബൌട്ട് മൈ ക്യാരക്ടർ അങ്ങനെ ഉണ്ടായിരുന്നു സോ അത് ഐ തിങ്ക് ദാറ്റ്സ് എ വെരി ഫോർച്ചുനേറ്റ് ഫോർ മീ ഈ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ അല്ലെങ്കിൽ റോളിംഗ് പറഞ്ഞ ശേഷം ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയുള്ളൊരു നടനായിരിക്കുമോ ശ്രീമോഹൻ അത്ര പറയാൻ പറ്റും ഹീസ് ലൈക്ക് വെരി സട്ടിൽ ഹീസ് വെരി സോഫ്റ്റ് വെരി സട്ടിൽ വെരി റിയലിസ്റ്റിക് വെരി ഒറിജിനൽ നേരത്തെ പറഞ്ഞല്ലോ ചെറിയൊരു ചിലപ്പോൾ ഗ്ലാൻസ് ആയിരിക്കും അതെങ്ങനെ അവർ ചെയ്യുന്നുണ്ടെന്ന് ഇതുവരെ എനിക്ക് ഒരു പിടിയില്ല ഐ ഡോണ്ട് നോ ഹൗ ഹി ഡസ് ഇറ്റ് ബട്ട് ഹി ഓൾവേസ് ഡസ് ഇറ്റ് എസ്പെഷ്യലി സിനിമയിലെ ഒരു ആക്ടറുടെ ലൈഫ് സ്പാൻ അതിൻ്റെ ഇടയിലാണ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ട് അതിനുമ്പോൾ നമ്മൾ ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും അപ്പോൾ ഷോട്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ പോലും ഇല്ല അത് കഴിഞ്ഞാൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ഉലഹന്നാൻ അയാളുടെ ലൈഫ് സ്പാൻ ഇസ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ട് അല്ലേ അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ മോഹൻലാലായിട്ട് അതിപ്പം അപ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് അറിഞ്ഞോ അറിയാതെയുള്ള നമ്മുടെ ഒരു ഭാഗ്യം അതൊരു ദൈവം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞോ ഉള്ളൊരു ഇൻ്റലിജൻസ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കാം പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചതിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും എത്രയോ നന്നാകുമ്പോഴാണ് മീനയ്ക്ക് ഞങ്ങൾ ചെയ്തിരിക്കുന്ന സിനിമയിലും അവരും അത്ര വളരെ മനോഹരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് നന്നായിട്ട് പോകുന്നത് അല്ലാതെ ഒരാൾ മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ അതുപോലെ അവരും ബ്രില്യൻ്റ് ആക്ട്രസ്സുകളൊക്കെ തന്നെയാണ് അവർക്കും ഈ കാര്യങ്ങൾ അറിയാം നമ്മളെ ഏറ്റവും മനോഹരമായ ഒരു പൊസിഷനിങ്ങിലേക്ക് അവരും കൊണ്ടുപോകും ആ സമയത്ത് കാര്യം വളരെയധികം ആൾക്കാർ ചുറ്റിനും നിൽക്കുന്നു അല്ലേ പിന്നെ അതൊരു പ്രാക്ടീസാണ് അതൊരു ഭാഗ്യമാണ് അതുകൊണ്ടാണ് നിങ്ങളിതെങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റാത്തത് അത് അപ്പോഴല്ല അപ്പോൾ ചെയ്ത് കഴിഞ്ഞു പോയി ഈ സ്റ്റാർട്ട് ആക്ഷനും കട്ടനും ഇടയ്ക്ക് ഒരു മോഹൻലാലുണ്ട് അതിനുശേഷം ഒരു മോഹൻലാലും ഏത് മോഹൻലാലാണ് താങ്കൾക്ക് കൂടുതൽ ഇഷ്ടം നമുക്ക് കഴിഞ്ഞ 10-38 വർഷമായിട്ട് സാധാരണ മോഹൻലാലിനേക്കാളും കൂടുതൽ മോഹൻലാലാണ് അപ്പോൾ അതിന് ഒരുപാട് കഥാപാത്രങ്ങളാണ് പിന്നെ ഇത് വളരെയധികം ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയാലേ ഇതിനൊരു അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരം ഗഹനമായ കാര്യങ്ങളിലൊക്കെ പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല പക്ഷേ അങ്ങനെ ഒരു ഡിഫറൻഷ്യേറ്റ് ഈ ഏറ്റവും ഈ മോഹൻലാൽ ആരാണെന്ന് കണ്ടുപിടിക്കാനാണുള്ള ശ്രമത്തിലാണ് ഞാൻ അതല്ലേ നിങ്ങളൊരു പേരിൽ എന്നെ വിളിക്കുന്നു പക്ഷേ അതാരാണെന്ന് കണ്ടുപിടിക്കാൻ ഒരാൾക്ക് പറ്റുമ്പോഴാണ് ഒരുപാട് റിയലൈസേഷൻ ഉണ്ടാകുന്നത് അപ്പോൾ കഥാപാത്രങ്ങൾ അങ്ങനെ അങ്ങനെയാണല്ലോ ഇതൊരു ഒരു ഒരു പ്രത്യേക രീതിയിലുള്ളൊരു മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത് ഈ ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ട് എന്ന് പറയുന്നത് നമുക്കറിയില്ല നമ്മൾ എന്താണ് ചെയ്യുന്നത് അതൊരു ഒരു ഉന്മാദം പോലെയാണ് അപ്പോൾ അത് പിന്നെ അതിൻ്റെ ഒരു കണക്ടിവിറ്റി ഉണ്ടാകണം നമ്മൾ മറ്റേ അവരുടെ എക്സ്പ്രഷൻസ് ശ്രദ്ധിക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപക്ഷേ നമ്മുടെ തലച്ചോറിന് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് നിങ്ങൾ അതിൻ്റെ ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ നോക്കണം അല്ലെങ്കിൽ അടുത്ത ഡയലോഗ് അറിയണം എക്സ്പ്രഷൻസ് വരണം അപ്പുറത്ത് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു 5-6 പേര് നിൽക്കുന്ന സമയത്ത് അപ്പോൾ അതൊരു അറിഞ്ഞോ അറിയാതെയുള്ള ഒരു എന്താ പറയുന്നത് ഒരു ഒരു ഭാഗ്യമാണ് താങ്കൾക്ക് ഇത് പക്ഷേ ഈ ആക്ടിങ് ഒരു പക്ഷേ നമ്മുടെ സൈക്കിളോട്ടുന്നവരെ വളരെ ഇൻവോൾവൻ്റ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ സൈക്കിളോട്ടുന്നതിനും ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ വേണ്ട അല്ലെങ്കിൽ എവിടെയെങ്കിലും പേടിക്കില്ല അല്ല അതല്ല അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആ കോൺസെൻട്രേഷൻ വരികയാണ് സൈക്കിളോട്ടുന്നു എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള ഉദാഹരണമാണ് അല്ലെങ്കിൽ ഒരു കാർ ഓടിക്കുന്നത് ഒരു പക്ഷേ എത്ര സൂക്ഷിച്ച് ഓടിച്ചാലും ഒരു നിമിഷം പാളിയാലും ആ കാർ പേടിക്കും അതുപോലെ തന്നെയാണ് നമുക്ക് കറക്റ്റ് സമയത്ത് ബ്രേക്ക് ചെയ്യണം ഗിയർ മാറ്റണം എന്നൊരു കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ ഇതെല്ലാം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് സൈക്കിളോ അല്ലെങ്കിൽ കാർ ഓടിക്കുന്നത് ഇതങ്ങനെയല്ല ഒരു ഷോർട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് സമയം കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഓഫ് ആക്ടിങ് വേണം അത് തീർച്ചയായിട്ടും അത് എന്താ പറയുന്ന ഒരു ബ്ലെസ്സിങ് ആണ് അതെന്താണെന്നൊക്കെ കണ്ടുപിടിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് ഈ ഉലഹന്ന എന്നുള്ള കഥാപാത്രത്തെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ക്യാരക്ടർ ഉലഹന്നൻ
അനിമ എന്താ പറയാ രണ്ട് കുട്ടികളല്ല രണ്ട് അതെ ദേ ഹാവ് ടു കിഡ്സ് ആൻഡ് അവർ എപ്പോഴോ പ്രണയിച്ച് പിന്നെ അങ്ങനെ ദേ ബോത്ത് ഗോ ദേർ സെപ്പറേറ്റ് വേസ് പിന്നെ എങ്ങനെ തിരിച്ച് ദേ ഗെറ്റ് ബാക്ക് ടു ദെയർ ലൈഫ് ഓർ നമ്മൾ ആരെ അങ്ങോട്ടും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ് അവർ മനസ്സിലാകുന്നില്ല അവരിൽ നിന്ന് ഒരുപാട് പ്രണയം ഇങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരിൽ നിന്നല്ല ആക്ച്വലി ഉലഹന്നാലിൽ നിന്നാണ് അത് മനസ്സിലാക്കുകയും അതിനെ സപ്പോർട്ടും ചെയ്യുന്ന ഒരാളാണ് അങ്ങനെയാണല്ലോ ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ അയാളുടെ എന്താണെന്നുള്ള പ്രോബ്ലം മനസ്സിലാക്കി അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല അതാണ് മൈ ലൈഫ് ഈസ് മൈ വൈഫ് എന്ന് പറയാനുള്ളൊരു കാരണം പിന്നെ അതിനെ ഒരു ടാഗ് ലൈനാക്കിയത് പക്ഷേ എപ്പോഴും അങ്ങനെ പറയുന്നൊരു നിമിഷമായിരിക്കാം അയാൾക്ക് നഷ്ടപ്പെട്ടു അയാളുടെ പ്രണയത്തെക്കുറിച്ച് മനസ്സിലാക്കും അതൊരു വലിയ മെഡിസിനാണ് പ്രണയം എന്ന് പറയുന്നത് എസ്പെഷ്യലി ദാമ്പത്യ ജീവിതത്തിൽ കൊയ്തുവാ താമരക്ക.